നമസ്കാരം. അഖില ഭാരതീയ സംഘ സമിതി സംഘടിപ്പിച്ച ദക്ഷിണ ഭാരത സന്യാസി സംഗമത്തിന്റെ വളരെ മനോഹരമായി തന്നെ പര്യവസാനിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ അവസരത്തിൽ നമ്മളോടൊപ്പം ആർഷ വിദ്യാ സമാജത്തിന്റെ ഡയറക്ടറും അവിടുത്തെ അന്തേവാസികളും ചേരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവർ പറയുന്നതിലേക്ക് പോവാം. ചെങ്കോട്ടുകോണം ആശ്രമത്തിന്റെ പുണ്യവേദിയിൽ ഒരു സന്യാസി സമ്മേളനം നടത്തുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചു. നിരവധി മഹാത്മാക്കളുമായിട്ട് പരിചയപ്പെടാനുള്ള അനുഗ്രഹമുണ്ടായി. ഇത്തരം സമ്മേളനങ്ങൾ നമ്മുടെ സമാജത്തിനും ലോകത്തിനും ഏറ്റവും അധികം പ്രയോജനപ്പെടും. വളരെയേറെ ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ബാഹ്യവും ആഭ്യന്തരവുമായ എല്ലാ വെല്ലുവിളികളെയും അവരുടെ പ്രശ്ന കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ പറ്റിയ നിർദ്ദേശങ്ങളാണ് ഇത്തരം സമ്മേളനങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു അവസാനമാവാതെ തുടക്കമായി തീരാൻ കഴിയട്ടെ. ഇത് വളരെയേറെ നന്നായിട്ട് ചെയ്തു റെക്കോർഡ് ചെയ്യപ്പെടുന്ന അത് ടെലികാസ്റ്റ് ചെയ്യുന്ന തത്വമയി ചാനലിന് എല്ലാവിധ സ്വാഗതങ്ങളും നേരുന്നു. നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇതുപോലെ സന്യാസി ശ്രേഷ്ഠന്മാർ ഒത്തൊരുമിക്കുന്നത് കാണുമ്പോൾ. നമ്മുടെ ഭാരതം ആർഷ ഭാരതം എന്നാണ് അറിയപ്പെടുന്നത്. ആർഷ ഗുരുപരമ്പരകളുടെ നാട്. സനാതനധർമ്മം നമ്മൾ മാനവരാശിക്കായിട്ട് ശ്രീ പരമേശ്വരൻ നൽകിയത് ആർഷ ഗുരുപരമ്പരകളിലൂടെയാണെന്ന് നമ്മൾ പഠിക്കാറുണ്ട്. ആർഷ ഗുരുപരമ്പരകളാണ് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ പ്രചാരകന്മാരും സംരക്ഷകരുമായിട്ട് പൂർവ്വകാലം മുതൽ തന്നെ ഉണ്ടായിരുന്നത്. ആ ഒരു പാരമ്പര്യം സ്മരിപ്പിക്കുവാൻ കൂടിയാണ് അത് മറന്നുപോകുന്നൊരു കാലഘട്ടത്തിൽ നമ്മുടെ ഋഷിവര്യന്മാരുടെ അതുപോലെ ആധ്യാത്മിക പാതയിൽ ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരനെ അറിയാൻ വേണ്ടി ഓരോ നിമിഷവും ചരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സന്യാസിവര്യന്മാരുടെയും ആധ്യാത്മിക ആചാര്യന്മാരുടെയും ഒക്കെ ഒത്തൊരുമിച്ചുള്ള ഒരു സംഗമം, അതുപോലെ അവരുടെ കൂട്ടായ പ്രവർത്തനം, ആലോചനകൾ, ഓരോ പദ്ധതികൾ, ധർമ്മച്യുതി വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി, ധർമ്മപ്രചരണത്തിനു വേണ്ടി ഓരോ കാര്യങ്ങൾ ഓരോ സമയോചിതമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് കൂടി ആലോചിക്കുന്ന ഇങ്ങനെയുള്ള വേളകൾ ഇനിയും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഏതായാലും വളരെ നല്ലൊരു കൂട്ടായ്മയാണ് ഉണ്ടായിരിക്കുന്നുള്ളത്. എല്ലാ ആശംസകളും എല്ലാ ഭാവുകങ്ങളും സർവേശ്വരൻ്റെയും ഗുരുവര്യന്മാരുടെ എല്ലാവരുടെയും അനുഗ്രഹം, ധർമ്മത്തിൻ്റെയും അനുഗ്രഹം എല്ലാവരോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു.